ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതില് കുറെ സ്റ്റിക്കേഴ്സ് ഒക്കെ വന്നായിരുന്നു, ഞാനത് ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി സെറ്റ് ചെയ്യണം. ഇതാണ് അപ്പൊ ഇത് തുറക്കുമ്പോഴേ ഉള്ളത്. ഇതാണ് ഇതിന്റെ മെയിൻ പോർഷൻ. പിന്നെ ഇത് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ വെക്കാനുള്ളത്. പിന്നെ ഇത് ഇതിലെ ഫാനും കപ്പും അതുപോലെയൊക്കെ സ്പൂണൊക്കെ വരുന്ന വെറുതെ രണ്ടെണ്ണം. ഇനി ഇതിലെ ബാക്കി ഇതിനകത്തുള്ള അകത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് ഇതൊക്കെ സ്റ്റിക്കറാണ്. ഞാനും ചേച്ചിയും കൂടെ ഇത് ഇവിടെ ഒട്ടിച്ചതാണ്. പക്ഷെ ഞങ്ങൾ ഫിറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഇനി ഫിറ്റ് ചെയ്യാം. ഇതും സ്റ്റിക്കർ ആണ് ഞങ്ങൾ ഒട്ടിച്ചേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പോർഷൻസ് വെക്കാം. ഇനി അടുത്ത പോർഷൻസ് ഈ രണ്ടൊരു സാധനങ്ങളാണ്. ഇത് ഇവിടെ 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 സൈഡിലായിട്ട് ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇതിന്റെ ഈ ഒരു പോർഷൻ ഉണ്ടോ, അത് ഇവിടെ ഈ ഒരു കുഞ്ഞു രണ്ട് ഓട്ടെ കൂടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇറക്കാം. കണ്ടോ, അതപ്പോ അവിടെ ഫിറ്റ് ആയി. ഇനി ഇതും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഇവിടെ ഒരു ഇത് ഇങ്ങനെ വെക്കാനാണ് കാണിച്ചേക്കുന്നത്. ഇത് രണ്ടുമാണ്. ഇതില് ഇവിടെ സ്റ്റിക്കർ ഉണ്ട് കേട്ടോ, അത് ഞങ്ങൾ ഒട്ടിച്ചേക്കുവാണ്. അത് നമുക്കായിട്ട് സ്റ്റാൻഡ് പോലെ വെക്കണം. ഇതാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇത് ഫോണും ബാക്കിയുള്ള സാധനങ്ങളും അത് തൂക്കിയിടാണ് വെക്കാനും ആയിട്ടാണ് ഈ ഒരു സാധനം. ഇത് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാം. നമ്മൾ ഇവിടെ രണ്ടൊരു ഓട്ട ഉണ്ട്, അവിടെയാണ് നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം. ഇങ്ങനെയാണ് വെക്കേണ്ടത്. അടുത്തതായിട്ട് നോക്കാം. അടുത്തതായിട്ട് ഈ ഒരു സാധനം കണ്ടോ, അത് ഇതാണ്. ഇത് നമ്മൾ അകത്ത് കൂടെ ഇങ്ങനെ ഇടണം എന്നാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ഇടണം. അപ്പൊ ഇവിടെ ഇത് വന്ന് ഇതിനെ ഇതായിട്ട് നിർത്തും. അടുത്തതായിട്ട് ഈ ഒരു സാധനമാണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അത് ഇതാണ്. ഇതിന്റെ ഇത് കണ്ടോ നിങ്ങൾ, ഇവിടെ രണ്ടുണ്ട്. അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇറക്കണം. അപ്പൊ അതും ഇവിടെ സെറ്റായി. ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു സാധനം ഉണ്ട്, അതും നമുക്ക് ഇവിടെ ഒട്ടിക്കാം. ഇത് ഇവിടെ ഇങ്ങനെ വരും. അപ്പൊ ഇതും ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫിക്സ്
ചെയ്യുന്ന പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഒരു സാധനം കൂടെ ഫിക്സ് ചെയ്യാനുള്ളൂ, അത് ഇതാണ്. ഇതിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലത്താണായിട്ട് ഈ ഇതൊരു സാധനം ഫിക്സ് ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചത് ഇവിടെ ഈ രണ്ടോട്ടയില്ലേ, അത് നമുക്ക് ഈ ഒരു ഹോളിൽ കൂടി ഇങ്ങനെ കയറ്റി തന്നു. അപ്പൊ ഇനി ഇത് ഫിക്സ് ആയി. അപ്പൊ നമ്മുടെ ഫിക്സിങ് എല്ലാം ഇനി കഴിഞ്ഞു. അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സാധനങ്ങള് വെക്കുക എന്നാണ് ഇനി ചെയ്യേണ്ടത്. നിങ്ങൾ എന്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കിക്കുക, എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റാൻഡ്? അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പക്ഷെ ഇതിന്റെ സ്റ്റിക്കറും കൂടെ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ആ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു നമുക്ക് കിട്ടുന്നത്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഇത്രയും സാധനങ്ങളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് ഇത് നോക്കിയിട്ട് ഇതെല്ലാം എൻ്റെ പ്ലേസിൽ വെക്കാം. ഫസ്റ്റ് നമുക്ക് ഈ സോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാധനങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കാറുണ്ട്. അപ്പൊ ഈ സോസാണ് ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ടൊമാറ്റോ സോസും ഉണ്ട്, പിന്നെ ഫ്രൂട്ട് സോസും ഉണ്ട്. ഇനി നമുക്ക് ഇത് വെക്കാം. ഈ ഒരു സ്ഥലത്താണ് ഇത് വെക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് ഈ പറഞ്ഞിരുന്ന നമുക്ക് ഇനി സ്പൂൺസ് വെക്കാം. ഇവിടെ കൊറേ സ്പൂണുണ്ട്, ഇത്രയും സ്പൂണുകളുണ്ട് കേട്ടോ. ഇതിന്റെ ഈ വെള്ള ഇത് പച്ചയായിട്ടുള്ള മൂന്നെണ്ണം മാറ്റിയിട്ട് ഇതൊക്കെയാണ് ഇവിടെ തൂക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് സ്പൂൺസ് തൂക്കി. ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് ഇവിടെ വെക്കേണ്ടത് ഈ ഗ്ലാസ് ആണ്. ഗ്ലാസിന്റെ അടിയിൽ തന്നെ ഇവിടെ പ്ലേറ്റ് ഉണ്ട്. ഇനി നമുക്കത് വെക്കാം. ഈ പ്ലേറ്റ് ഇത് രണ്ടെണ്ണാണ് കേട്ടോ. നമുക്ക് ഈ അറ്റത്തായിട്ടും ഈ അറ്റത്തായിട്ടും വെക്കാം. ഈ ഗ്ലാസ് ഭയങ്കര ക്യൂട്ടാണ്. ഇതിലൊക്കെ സ്റ്റിക്കറും ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെക്കാം. അപ്പൊ നമ്മൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താന്ന് നോക്കാം. ഇനി അടുത്തതായിട്ട് ഇവിടെ വരേണ്ടത് ഈ ക്യാബേജും ഇത് ഇവിടെ കുഞ്ഞ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് അത് വെക്കാം. ഇതാണ് കുഞ്ഞു ക്യാരറ്റ് ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ കഴുകാൻ വേണ്ടി ഇടാം. ഇതൊരു സിങ്ക് ആണല്ലോ, അപ്പൊ നമുക്ക് അവിടെ ഇടാം. ഇനി ഇവിടെ ഒരു ക്യാബേജ് ആണ് വരുന്നത്. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇനി അടുത്തത് നമുക്ക് നോക്കാം എന്താണ്. അടുത്തത് നമുക്ക് ഈ രണ്ട് സാധനങ്ങളാണ് ഇവിടെ വരുന്നത്. ഒന്നൊരു പാനും പിന്നെ ഒരു കുക്കർ പോലത്തെ ഒരു സംഭവമാണ് വരുന്നത്. നമുക്കത് വെക്കാം. ഈ പാനിലാട്ടാണ് കേട്ടോ ഈ മുട്ട കിടക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മുട്ടയാണ്, ഒരു കുഞ്ഞ എഗ്ഗാണിത്. നമുക്കിനി ഇത് ഇതിൽ അടച്ചു വെക്കാം. ഈ ഒരു ഇഞ്ചക്ഷൻ കുക്കർ അതുപോലത്തെ ഒരു സാധനത്താണ് ഇത് വരേണ്ടത്. ഇതിനകത്ത് മുട്ടയുണ്ട്. നമുക്ക് ഈ ഒരു എന്താ പറയുന്നത് കുക്കർ പോലത്തെ സംഭവം നമുക്ക് അടച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് മൂന്ന് സ്പൂണാണ്. അത് നമുക്ക് എവിടെയാ വെക്കണ്ടേന്നോ. അത് രണ്ടെണ്ണം ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ ഒരു രണ്ടെണ്ണായിട്ടുള്ള ഒരു ഇത് വരുന്നത്. അവിടെയാണ് ഈ രണ്ടെണ്ണം ഇങ്ങനെ വെക്കേണ്ടത്. പിന്നെ നമുക്ക് മൂന്നാമത്തേത് ഇവിടെ വെക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കിച്ചൺ സെറ്റിന്റെ. എല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, അപ്പൊ അടിപൊളിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇനി ഞാൻ നിങ്ങളെ ഇതില് കുറച്ചൊക്കെ കുക്ക് ചെയ്ത് കാണിച്ചു. ആദ്യം തന്നെ ഒരു സൂപ്പാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ ഒരു വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് വെള്ളം. ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു കുക്കറിലാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിക്കാം. നമുക്ക് ഈ വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ചു വെക്കാം. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം കുക്കറിലേക്ക് ഒഴിക്കാം.
നിങ്ങൾ നോക്കിക്കോ, ഇത്രയും വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കർ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴുകാം കേട്ടോ. ഈ ക്യാബേജും ഇതും നമുക്ക് കഴുകാം. ഇത് സിങ്കിലും ഞാൻ ഒരിത്തിരി വെള്ളം ഒഴിക്കാം. വെള്ളം എടുത്ത് ഒഴിക്കാം. ഇനി നമുക്കത് കഴുകാം. ഇനി നമുക്ക് ഈ ഒരു സ്പൂൺ ഉപയോഗിക്കാം കേട്ടോ കഴുകാൻ. കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇടാം. നമുക്കത് അടച്ചു വെക്കാം. സൂപ്പർ റെഡിയായി. ഇനി നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന എഗ്ഗ് ഓംലെറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടി ഞാൻ എടുക്കുന്ന ഈ ഒരു പാൻ പോലത്തെയാണ്. നമുക്ക് ഈ സൂപ്പ് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ ഈ പാനാണ്, ഈ പാനിൽ എക്കുണ്ട് കേട്ടോ ഞാൻ മാറ്റി വെച്ചത്. അപ്പൊ ഈ പാൻ നമ്മള് ഈ ഇവിടെ സ്റ്റൗവില് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓണാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം. ഇവിടെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി അത് മറിച്ചിടാം. നമുക്ക് ഇത് വെച്ച് തന്നെ മറിച്ചിടാം കേട്ടോ. നമ്മൾ ഇതും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതേ മറിച്ചിടാം. നമ്മൾ അത് അങ്ങനെ മറിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഒരു മറിച്ചിലൂടും കൂടെ എനിക്കറിയാം അത് ആവോന്നൊന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് വേറെ ഇങ്ങനെ പിടിച്ചിട്ട് അത് ആ എങ്ങനെ എങ്ങനെ മറിച്ചിടാം, അതും നല്ലതാണ്. അപ്പം ഇനി നമ്മുടെ എഗ്ഗ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കത് ഒന്നുകൂടെ തിരിച്ചിടാം. അപ്പം എഗ്ഗ് നമ്മുടെ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അതിലേക്ക് അത് പ്ലേറ്റിലേക്ക് എടുക്കാം കേട്ടോ. നമ്മളത് പ്ലേറ്റിലേക്ക് ഇതിങ്ങനെ ഇടുന്നുണ്ട്. അത് പ്ലേറ്റിലെടുത്തു. ഇനി നമുക്കിതിലേക്ക് സോസ് ഒഴിക്കാം. നമ്മൾ ടൊമാറ്റോ സോസ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൂട്ട് സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ എഗ്ഗും സൂപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ എഗ്ഗ് സൂപ്പും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കിച്ചൺ സെറ്റ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.